ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മൾ എൽ കെ ജി സിലബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എൽ കെ ജി കിച്ചിനുള്ള ഓൺലൈൻ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നമുക്കറിയാം കൊറോണ കാരണം കോവിഡ് കാരണം നമ്മുടെ മക്കൾക്ക് പ്രീ സ്കൂളേഴ്സിന് നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റുന്നില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്കുള്ള കുറച്ച് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കുറച്ച് ലേണിംഗ് ടിപ്സാണ് ഈ സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് സിലബസ് തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള സബ്ജെക്ട്സ് ആണ് അവർക്ക് മാത്സ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ജനറൽ സയൻസ് ഉണ്ടായിരിക്കും പിന്നെ എൻവയൺമെൻറ്റൽ സയൻസ് ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു എൽ കെ ജി സിലബസിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സിലബസ് ആണ് അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് സിലബസിൽ ആയിട്ട് വരുന്നത് പ്രീ റൈറ്റിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിപ്പിക്കാനായിട്ടുണ്ടാവും സ്മോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കാനായിട്ടുണ്ടാവും ഫോണറ്റിക്സ് ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് ഇംഗ്ലീഷ് സിലബസിൽ വരുന്നത് ഇതിനോരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം പ്രീ റൈറ്റിങ് ലൈന്സ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ലൈൻസ് വേണം സ്ലീപ്പിംഗ് ലൈൻസ് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻസ് റൈറ്റ് സ്ലാൻഡിങ് ലൈൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് മക്കളെ പഠിപ്പിക്കാം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ലെറ്റർ ഐയ്യ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്റ്റാൻഡിങ് ലൈൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ ആൽഫബറ്റർ എല് പഠിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ലൈൻസ് നമ്മൾ നമ്മുടെ മക്കളെ ആദ്യമായിട്ട് പഠിപ്പിക്കണം അതുപോലെ തന്നെ കേവഡ് ലൈൻസ് ഇപ്പോൾ എക്സാമ്പിൾ ലെറ്റർ പി ലെറ്റർ പി വരുവാണെങ്കിൽ അതിലൊരു സ്റ്റാൻഡിങ് ലൈനും ഒരു ലെഫ്റ്റ് കേവ് ലൈനും ഉണ്ടായിരിക്കും അപ്പോൾ ഈ കേവ് ലൈൻസ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് ആൽഫട്ടർ ഡി പി അങ്ങനെയുള്ള ലെറ്റേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെയാണ് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളിപ്പോൾ എ കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് ഐഡൻറ്റിഫൈ ചെയ്ത് എ ഏതാന്ന് നമുക്ക് പറഞ്ഞു തരണം ആ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അതിപ്പോൾ ട്രേസിംഗ് ആയിരിക്കും അതായത് അതായതിപ്പോൾ ഒരു എ ലെറ്റർ നമ്മൾ ഡോട്ടഡ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡോട്ടഡ് ലൈനിൽ കൂടെ അവർ ട്രേസ് ചെയ്ത് എ ആൽഫബറ്റ് റൈറ്റ് ചെയ്യണം അതാണ് ഈ സെക്ഷനിൽ വരുന്നത് അതുപോലെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് റിലേറ്റഡ് ടു ഈച്ച് ലെറ്റർ അതായത് ഇപ്പോൾ എ ആഫ് ബറ്റാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എ ഫോ ആപ്പിൾ എ ഫോർ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങള് ബി ആണെങ്കിൽ ബി ഫോർ ബോൾ ബി ഫോർ ബാറ്റ് അങ്ങനെ ഒബ്ജക്റ്റ് ഓരോ ലെറ്ററിന് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അതുപോലെ തന്നെയാണ് സ്മോൾ ലെറ്റേഴ്സിലും വരിക സ്മോൾ ലെറ്റേഴ്സിലും സ്മോൾ ലെറ്റർ എ തൊട്ട് സെഡ് വരെ പഠിപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കണം ട്രൈസ് ട്രേസ് ചെയ്ത് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കണം അതുപോലെ ഓരോ ലെറ്ററിന് ആയിട്ടുള്ള ഒബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ വരുന്നത് മാച്ചിങ് ആക്ടിവിറ്റിയാണ് അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൊടുത്തിട്ട് ക്യാപിറ്റൽ എ ടു സ്മോൾ എ അതുപോലെ ക്യാപിറ്റൽ ഡി ടു സ്മോൾ ഡി അങ്ങനെ അവർക്ക് മാച്ച് ചെയ്യാനായിട്ട് പഠിക്കണം അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം ആ അതിനെക്കുറിച്ചൊക്കെയുള്ള ആക്ടിവിറ്റി വർക്ക് ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ വരുന്നത് വവ്വൽസ് ആൻഡ് കൺസോണൻസ് ആണ് അതായത് വവ്വൽ സൗണ്ട് വവ്വൽ ലെറ്റേഴ്സ് ഏതാണ് കൺസോണൻസ് ലെറ്റേഴ്സ് ഏതാണ് അത് നമ്മളിതിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ആക്ടിവിറ്റി വർക്ക്ഷീറ്റും നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് മിസ്സിംഗ് വേർഡ്സ് ആണ് ഇപ്പോൾ എക്സാമ്പിൾ വാൻ ആണെങ്കിൽ അതിൻ്റെ വി മിസ്സിങ് ആണ് എ എൻ ഉള്ളു അപ്പോൾ അവർക്ക് വാൻ എന്നുള്ള ആ ഒരു വേർഡ് ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യത്തെ ലെറ്റർ മിസ്സിംഗ് ലെറ്റർ വി ആണെന്ന് മനസ്സിലാവും പിന്നത്തെ വവ്വൽ വേർഡ്സ് അതായത് വവ്വൽ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പം എ ആണെങ്കിൽ എ ഫോ ആ ആപ്പിൾ ഇ ആണെങ്കിൽ ഇ ഫോർ എലഫൻസ് ഐ ആണെങ്കിൽ ഇ ഗ്ലൂ അങ്ങനെ പിന്നെ റൈമിങ് വേർഡ്സ് ടു ഇമ്പ്രൂവ് ലിസണിങ് സ്കിൽസ് അതിൽ വരുന്നത് നമ്മുടെ റൈംസ് ആണ് നഴ്സറി റൈംസ് അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റിയൊക്കെ വളർത്തിയെടുക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും പിന്നെ വരുന്നത് ഈ ഒരു സെക്ഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും യു കെ ജി സെക്ഷനിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിൻ്റെ ബേസിക് മാത്രമാണ് ഈ സെക്ഷനിൽ കൊടുക്കുന്നത് ഈ സെക്ഷനിൽ ആർട്ടിക്കൾസ് എ ആൻ യൂസ് ആൻഡ് ദിസ് ദാറ്റ് ദീസ് ദോസ് വൺ മെനി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടായിരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എൽ കെ ജി സിലബസിലുള്ളത് അപ്പോൾ ഇത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ക്ലാസ്സസ് ആയിരിക്കും ഇനി വരിക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കണം അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസും വർക്ക് ഷീറ്റും ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ